ഏവർക്കും ഈസി മാത്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ കടന്നു പോകുമ്പോൾ മാത്തമാറ്റിക്സ് എന്ന സബ്ജക്റ്റിൽ നിങ്ങൾക്ക് എ പ്ലസ് നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഫോളോ ചെയ്യുക. ഈ ഒരു ചാനൽ മറ്റുള്ള നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ള കൂട്ടുകാർക്കും ഇപ്പോൾ തന്നെ ഫോർവേഡ് ചെയ്ത് അവരിലേക്കും എത്തിക്കുക. കാരണം എല്ലാവരും വിജയിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. കൂട്ടുകാരെ, ഞാൻ വലിച്ചു നീട്ടി പോകുന്നില്ല. നമുക്ക് ഇന്ന് ചെറിയൊരു ചോദ്യം, 5 മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യം. ചോദ്യം വലുതായിരിക്കാം, ആ ചോദ്യം എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് 5 മാർക്കും കിട്ടുന്ന രീതിയിൽ കണ്ടെത്താമെന്നാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും ത്രികോണമിതി എന്ന ചാപ്റ്റർ, അഥവാ ട്രിഗണോമെട്രി എന്ന ചാപ്റ്റർ വളരെ പ്രധാനപ്പെട്ട ചാപ്റ്റർ തന്നെയാണ്. അതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളുടെ പരീക്ഷയ്ക്ക് വരാറുണ്ട്. ആ ചാപ്റ്ററിൽ നിന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം തന്നെയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. കൃത്യമായിട്ടൊന്ന് ചോദ്യം കൃത്യമായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പരീക്ഷ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ചോദ്യം പ്രധാനമായിട്ട് നന്നായിട്ട് വായിക്കുക എന്നുള്ളതാണ്. ഞാൻ പറയാൻ പോകുന്ന ഭാഗം ട്രിഗണോമെട്രി അഥവാ ത്രികോണമിതിയിലെ എലവേഷൻ, ആംഗിൾ ഓഫ് എലവേഷൻ അഥവാ മേൽക്കോൺ എന്നൊരു കൺസെപ്റ്റാണ്. അത് രണ്ട് തരത്തിൽ ഞാൻ ആദ്യം ആ രീതി ആ ചോദ്യം ഏത് രീതിയിൽ വരുമെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് ആ ചോദ്യത്തിലേക്ക് കടക്കാം. ഒരു കുട്ടി ഒരു പുഴ, ആ പുഴയുടെ മറുവശത്ത് നിൽക്കുന്ന ഒരു മരത്തിൻ്റെ മുകൾ ഭാഗം 30 ഡിഗ്രി മേൽക്കോണിൽ അഥവാ ആംഗിൾ ഓഫ് എലവേഷനിൽ കാണുന്നു. ഈ മരത്തിൻ്റെ നീളം 20 മീറ്ററാണ്. നിങ്ങളുടെ ചോദ്യം എന്തായിരിക്കും? ഈ പുഴയുടെ വീതി എത്ര? വാട്ട് ഇസ് ദ വിഡ്ത് ഓഫ് ദി റിവർ? ആ രീതിയിലായിരിക്കും ചോദ്യം വരാം. ഈ രീതിയിൽ ചോദ്യം വന്നാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കാണാൻ പറ്റുന്ന ഒരു സമവാക്യം എന്താണെന്ന് വെച്ചാൽ 30:60:90 എന്ന റേഷ്യോ അംശബന്ധം ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ആൻസർ പെട്ടെന്ന് കാണാൻ പറ്റും. 30:60:90. നമുക്കറിയാം 30 എതിർ സൈഡ് എത്ര തന്നിട്ടുണ്ട്? 20 തന്നിട്ടുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് 30:60:90 ആണെങ്കിൽ അതിൻ്റെ റേഷ്യോ അംശബന്ധം 1:√3:2. അപ്പോൾ നമ്മൾ കണ്ടെത്തേണ്ടത് പുഴയുടെ വീതിയാണ്. പുഴയുടെ വീതി എന്നാൽ ഈ ആംഗിൾ 60 ഡിഗ്രി ആണെന്നറിയാലോ. ഇത് 30 ഇത് 90 ഇത് 60 ഡിഗ്രി. 60 ഓപ്പോസിറ്റ് എത്ര വരാം? 20√3. ഓക്കെ, ഇത് 60. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പുഴയുടെ വീതി കിട്ടി. ഇതേ ചോദ്യം തന്നെ ഒരു തൂണ് തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു പോസ്റ്റ്. ആ പോസ്റ്റിൻ്റെ മുകളറ്റത്ത് നിന്നും നിലത്ത് നിൽക്കുന്ന ഒരു കുറ്റിയിലേക്ക് ഒരു കയറ് വലിച്ചു കെട്ടുന്നു. ആ വലിച്ചു കെട്ടുമ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിളോ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിളോ ഏതെങ്കിലും ഒന്ന് തരും. എന്നിട്ട് ഇതേ സമാനമായുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കുട്ടിയുടെ നീളം തീർക്കും. ഒരു പക്ഷേ ചില ചോദ്യങ്ങളിൽ കുട്ടിയുടെ നീളം തീർക്കും. ആ സമയത്ത് നമ്മൾ ഈ രീതിയിൽ ഒരു ബോക്സ് നിർമ്മിക്കൽ നിർബന്ധമാണ്. കാരണം ഇത് കുട്ടിയുടെ ഹൈറ്റ് ആയിരിക്കും. ഓക്കെ, ഇത് 2 ട്രയാംഗിളായിട്ട് മാറും. ഈ രീതിയിലുള്ള ചോദ്യം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5 മാർക്കിൻ്റെ ചോദ്യമാണ്. കുട്ടികളെ നന്നായിട്ട് ശ്രദ്ധിക്കുക. ചോദ്യം ഞാൻ പറയുന്നതാണ്, ഞാൻ ചോദിക്കുന്ന ചോദ്യം കൃത്യമായിട്ട് നിങ്ങൾക്ക് വിഷ്വലിലേക്ക് വരുന്നുണ്ടോ എന്ന് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, ഞാൻ പറയുന്ന ചോദ്യം നന്നായിട്ട് മനസ്സിലാക്കുക. ഒരു കുട്ടി, ആ ഒരു കുട്ടി നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് തൊട്ടടുത്തുള്ള ഒരു പുഴക്കരയിലാണ് നിൽക്കുന്നത്. അതിൻ്റെ മറുവശത്ത് ഒരു തെങ്ങുണ്ട് അല്ലെങ്കിൽ ഒരു മരമുണ്ട്. ആ മരത്തിൻ്റെ മുകൾ ഭാഗം 60 ഡിഗ്രി മേൽക്കോണിൽ അഥവാ ആംഗിൾ ഓഫ് എലവേഷനിൽ കാണുന്നു. നിങ്ങൾ മനസ്സിലാക്കി, ചിത്രം മനസ്സിലാക്കി കൃത്യമായിട്ട് വിഷ്വൽ ചെയ്യുക. ഒരു കുട്ടി ഒരു പുഴയുടെ ഒരു വശത്ത് നിൽക്കുന്നു, മറുവശത്ത് ഒരു മരമുണ്ട്. ആ മരത്തിൻ്റെ മുകൾ ഭാഗം 60 ഡിഗ്രി ആംഗിൾ ഓഫ് എലവേഷൻ അഥവാ മേൽക്കോണിൽ കാണുന്നു. ഇതേ കുട്ടി ഒരു 20 മീറ്റർ പിറകോട്ട് നടന്നതിന് ശേഷം ഇതേ മുകളറ്റം, ഇതേ മരത്തിൻ്റെ മുകളറ്റം 30 ഡിഗ്രി മേൽക്കോണിൽ അഥവാ 30 ഡിഗ്രി ആംഗിൾ ഓഫ് എലവേഷനിൽ കാണുന്നു. ചോദ്യം നന്നായിട്ട് മനസ്സിലാക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആദ്യം ഒരു റഫ് ചിത്രം വരയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം 2 കാര്യങ്ങളാണ് ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ ആ മരത്തിൻ്റെ നീളം എത്ര, പുഴയുടെ വീതി എത്ര, അഥവാ വാട്ട് ഇസ് ദ ഹൈറ്റ് ഓഫ് ദി ട്രീ, ഓ വാട്ട് ഇസ് ദ വിഡ്ത് ഓഫ് ദി റിവർ. ഈ രണ്ട് രീതിയിൽ ഏതെങ്കിലും ഒരു ചോദ്യം ആയിരിക്കും പ്രതീക്ഷിക്കേണ്ടത്. 5 മാർക്കിൻ്റെ ചോദ്യം ഞാൻ നിങ്ങൾക്ക് വിത്ത് എവിഡൻസ് ആണ് പറയാൻ പോകുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എത്ര പേർക്ക് ഞാൻ പറയുന്ന രീതിയിലൊരു ചിത്രം കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കുട്ടിയുടെ ഹൈറ്റ് തന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇവിടെ കുട്ടിയുടെ ഹൈറ്റ് എന്താക്കിയിട്ടില്ല, തന്നിട്ടില്ല. അപ്പോൾ ഒരു പോയിന്റ് ഇട്ടാൽ മതി. ഒരു കുട്ടി പുഴയുടെ, ഇതൊരു പുഴയാണ്, റിവറാണ്, പുഴയുടെ മറുവശത്തുള്ള ഒരു മരത്തിൻ്റെ മുകളറ്റം ആംഗിൾ ഓഫ് എലവേഷൻ അഥവാ മേൽക്കോണിൽ 60 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു. എത്ര മരത്തിൽ ഒന്നും തന്നിട്ടില്ല. ശേഷം ഇതേ കുട്ടി 20 മീറ്റർ പിറകോട്ട് നടന്നതിന് ശേഷം
ഇരുപത് മീറ്റർ പിറകോട് നടന്നതിനു ശേഷം ഇതേ മുകൾ ഭാഗം മുപ്പത് ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു. ഇതേ മുകൾ ഭാഗം ആംഗിൾ ഓഫ് എലവേഷൻ എത്ര? തേർട്ടി ഡിഗ്രി. നമ്മളോട് ചോദിച്ചത് ഈ മരത്തിന്റെ നീളം എത്ര, ഈ പുഴയുടെ വീതി എത്ര. ഓക്കെ, ഇത് ഞാൻ ട്രിക്ക് ഉപയോഗിച്ച് അഥവാ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അതുകൊണ്ട് നന്നായിട്ട് ശ്രമിക്കുക, ശ്രദ്ധിക്കുക. അഞ്ച് മാർക്കിന്റെ ചോദ്യം ഞാൻ പറയുന്നു, വീണ്ടും പറയുന്നു, വിത്ത് എവിഡൻസ് ഇത് അഞ്ച് മാർക്കിന്റെ ചോദ്യമാണെന്ന് ഞാൻ പറയുന്നു, ശ്രദ്ധിക്കുക. ഓക്കെ കുട്ടികളെ, നിങ്ങൾ ആദ്യം ഈ രീതിയിൽ ചോദ്യം വന്നാൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടുത്തെ ആംഗിൾ എത്രയാണെന്ന് നോക്കാം. അറുപത് ഡിഗ്രി. ഇവിടുത്തെ ആംഗിൾ എത്രയാണെന്ന് നോക്കാം. മുപ്പത് ഡിഗ്രി. അറുപതിൻ്റെ പകുതിയാണോ മുപ്പത്? അങ്ങനെയാണെങ്കിൽ ഒരു ട്രിക്കുണ്ട്. ഇവിടെ നാൽപ്പത്, ഇവിടെ എൺപത്, ഇവിടെ നാൽപ്പതാണെങ്കിൽ ട്രിക്കുണ്ട്. ഇവിടെ നൂറ്, ഇവിടെ അൻപതാണെങ്കിൽ ട്രിക്കുണ്ട്. ഇവിടെ എഴുപത്, ഇവിടെ മുപ്പത്തഞ്ചാണെങ്കിൽ ട്രിക്കുണ്ട്. ഇവിടെ അറുപത്, ഇവിടെ മുപ്പതാണെങ്കിൽ ട്രിക്കുണ്ട്. അതായത് ഇതിൻ്റെ പകുതിയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ട്രിക്ക് എന്താണെന്ന് നോക്കാം. നമുക്കറിയാം ഇത് അറുപത് ഡിഗ്രി ആണെങ്കിൽ ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? യെസ്, അതെന്താണ്? രേഖീയ ജോഡിയാണ് അല്ലേ, അതാവ ലിനിയർ പെയർ. നൂറ്റി ഇരുപത് ഡിഗ്രി ആയിരിക്കുമല്ലോ. ഇത് നൂറ്റി ഇരുപത് ഡിഗ്രി ആണെങ്കിൽ ഇത് മുപ്പതുമാണെങ്കിൽ ഈ കോൺ എത്ര ഡിഗ്രി ആയിരിക്കും? അത് മുപ്പത് തന്നെ. ഇവിടെയുള്ള കോൺ ആംഗിൾ ഏതാണോ അത് തന്നെ ആയിരിക്കും ഇവിടെ ഉണ്ടാവാം അല്ലേ. അഥവാ ഇത് എന്ത് ത്രികോണമായി? ഒരു സമപാർശ്വ ത്രികോണം അഥവാ ഐസോസെലസ് ട്രയാംഗിൾ. ആ ട്രയാംഗിൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ വരച്ചുതരാം. നമുക്ക് തന്നിട്ടുണ്ട് ഇത് മുപ്പത് ഡിഗ്രി, ഇതും മുപ്പത് ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര ഉണ്ടാവും? നൂറ്റി ഇരുപത് ഡിഗ്രി ഉണ്ടാവും അല്ലേ. കുട്ടികളെ ശ്രദ്ധിച്ചു നോക്കൂ, ഇതിൻ്റെ നീളം എത്രയാണ് തന്നിട്ടുണ്ട്? ഇരുപത് മീറ്റർ ആണ് തന്നിട്ടുണ്ട്. തന്നിട്ടുണ്ടോ? യെസ്. ഇതിൻ്റെ നീളമോ? അതും എത്ര മീറ്റർ ആയിരിക്കും? ഇരുപത് മീറ്റർ ആയിരിക്കും അല്ലേ. ഇത് മുപ്പത്, ഇത് മുപ്പത്. അപ്പോൾ മുപ്പതിന് ഓപ്പോസിറ്റും മുപ്പതിന് ഓപ്പോസിറ്റും ഇരുപതായിരിക്കും. അത് നമുക്ക് ഇവിടെ ഒന്ന് എഴുതി നോക്കാം. ഇരുപത് മീറ്റർ. ഈ കുട്ടികളെ ഈ ട്രയാംഗിൾ നോക്കും, പേര് കൊടുത്തോളം വേണമെങ്കിൽ. എ ബി സി ഡി. ഇവിടെ ബി സി ഡി എന്ന ട്രയാംഗിൾ കാണുന്നുണ്ടോ? അതിൻ്റെ അളവ് ഇത് അറുപതാണെങ്കിൽ ഇത് തൊണ്ണൂറാണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? മുപ്പത് ഈസ്റ്റു അറുപത് ഈസ്റ്റു തൊണ്ണൂറ്. നോക്കി നോക്കൂ, തൊണ്ണൂറിന് ഓപ്പോസിറ്റ് ഇരുപതും തന്നിട്ടുണ്ട്. തൊണ്ണൂറിന് ഓപ്പോസിറ്റ് ഇരുപതും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മുപ്പതിന് ഓപ്പോസിറ്റ് എത്ര ആയിരിക്കും? പത്ത്. അറുപതിന് ഓപ്പോസിറ്റ് എത്ര ആയിരിക്കും? പത്ത് റൂട്ട് മൂന്ന്. ആൻസർ കഴിഞ്ഞു, ഫിനിഷ്. അഞ്ച് മാർക്ക്. മുപ്പതിന് ഓപ്പോസിറ്റ് പത്ത്. അഥവാ പുഴയുടെ വീതി പത്ത് മീറ്ററാണ്, മരത്തിൻ്റെ നീളം പത്ത് റൂട്ട് മൂന്ന് മീറ്ററാണ്. അഞ്ച് മാർക്കിൻ്റെ ചോദ്യം. നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഇത് അഞ്ച് മാർക്കിനൊക്കെ ഉണ്ടോയെന്ന്. തൊട്ട് മുമ്പത്തെ രണ്ടായിരത്തി ഇരുപതിലെ രണ്ടായിരത്തി പത്തൊമ്പതിലെ പരീക്ഷാ പേപ്പർ എടുക്കുക. രണ്ടായിരത്തി ഇരുപത് കേട്ടോ, സോറി, രണ്ടായിരത്തി ഇരുപതിലെ പരീക്ഷാ പേപ്പർ എടുക്കുക. രണ്ടായിരത്തി ഇരുപതിലെ പരീക്ഷാ പേപ്പറിൽ ഇരുപത്തി അഞ്ചാമത്തോ ഇരുപത്തി ആറാമത്തോ ആയിട്ടുള്ള ആംഗിൾ ഓഫ് എലവേഷൻ അഥവാ മേൽക്കോണിൻ്റെ ചെറിയൊരു ചോദ്യമുണ്ട്, അഞ്ച് മാർക്കിൻ്റെ ചോദ്യമാണ്. ഇവിടെ ഇരുപതിൻ്റെ സ്ഥാനത്ത് എത്രയാണ്? പന്ത്രണ്ടാണ്. ബാക്കി സെയിം ക്വസ്റ്റ്യൻ, അഞ്ച് മാർക്ക്. കുട്ടികളെ, നിങ്ങൾക്ക് ഈ ട്രിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ള കൂട്ടുകാർക്ക് ഫോർവേഡ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഇതുപോലുള്ള നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോകൾ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ള കൂട്ടുകാർക്ക് എല്ലാവരിലേക്കും നിങ്ങൾ എത്തിക്കുക എന്നാണ് പറയാനുള്ളത്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ബൈ ബൈ.